ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പുട്ട് തയ്യാറാക്കിയെടുത്താലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോളപ്പൊടി ഒന്ന് നനച്ചെടുക്കാം. പുട്ടിന് വേണ്ടിയിട്ട് ആദ്യം ചോളപ്പൊടി നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. പുട്ട് നനച്ചെടുക്കുന്ന പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് നനച്ചെടുക്കുക കേട്ടോ. അപ്പം ഇതൊക്കെ കുറച്ച് ഒന്ന് വെറ്റായതിനു ശേഷം നമ്മളിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. എല്ലാ പുട്ടുപൊടിയും നനച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുട്ടുപൊടിയും നമ്മളൊരു 5 മിനിറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ പുട്ടുപൊടി നനച്ചതിൻ്റെ പരുവം ഇങ്ങനെയാണ് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടി നമുക്കൊരു സൈഡിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ റവപ്പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നിങ്ങൾ റോസ്റ്റഡ് റവ ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതിലേക്കും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റവ നനച്ചെടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം അതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ അബ്സോർബായി കറക്റ്റ് പരുവത്തിലാവുക എന്നാലുള്ളൂ. അപ്പോൾ അതാ നല്ലതായിട്ട് തന്നെ നനച്ച് നമ്മളിതും മൂടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ബൗളിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് സേമിയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും കനലാത്ത സേമിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നനച്ചെടുക്കല്ല ചെയ്യുന്നത്. കുറച്ചധികം വെള്ളം, ഉപ്പുവെള്ളം ഒഴിച്ച് 1 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് തന്നെ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ വീറ്റ് ഫ്ലോർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ട് വീറ്റിൻ്റെ പുട്ടുപൊടി വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. കുറച്ച് തരിയോട് കൂടിയിട്ടുള്ള വീറ്റ് പൗഡറാണ്. അപ്പോൾ അതിലേക്കും നമ്മൾ ഉപ്പ് വെള്ളം ചേർത്തിട്ട് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ സേമിയ, അത് വെള്ളം നന്നായിട്ടൊന്ന് വാർത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അരിപ്പയിലൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വലിയ സേമിയ ആണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കൈകൊണ്ട് പിഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും. ചെറിയ സേമിയ ആയതുകൊണ്ട് തന്നെ വെള്ളം ഇതിൽ നിന്ന് അബ്സോർബ് ആവാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അത് കാരണം ഞാൻ 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നമ്മൾ നേരത്തെ മിക്സാക്കാൻ വേണ്ടിയിട്ട് യൂസാക്കിയ ഗോതമ്പ് പൊടി ചേർത്താലും മതി കേട്ടോ. പുട്ടുപൊടിയുടെ ഗോതമ്പ് പൊടി. അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഫില്ലിങ് അടിയിലും മുകളിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴം ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് അല്പം തേങ്ങയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവിയിൽ വെന്തിട്ടുള്ള ഈ ഒരു മധുരമുള്ള പഴവും പുട്ടും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് താഴെയുള്ളതും മേലെയുള്ളതായിട്ടുള്ള ഫില്ലിങ്ങിൽ നമ്മളിതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇടയിൽ നമ്മൾ തേങ്ങ ചിരവിത തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടുകുറ്റിയിൽ ചില്ലൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കോൺ പൗഡർ, വേമിസെല്ലി, വീറ്റ് ഫ്ലോറ്, റവ, പിന്നെ അതിൽ താഴെയായിട്ട് ഫില്ലിങ്ങിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മധുരമുള്ള ബനാന മിക്സും റെഡിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബനാന മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇട്ട് കൊടുക്കേണ്ടത് പൊടി അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റവയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റവ നനച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലേക്കായിട്ട് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുതിർത്തെടുത്തിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വണ്ണമുള്ള സേമിയ ആണെന്നുണ്ടെങ്കിൽ കൈ വെച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അരിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ നൂല് പരുവത്തിലുള്ള തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ടാണ് അത് വെള്ളം അബ്സോർബ് ആവാൻ കുറച്ച് നമ്മൾ 1 ടീസ്പൂണൊക്കെ അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ വീണ്ടും അതിന് മുകളിൽ തേങ്ങ ഇട്ട് കോൺ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺ പൗഡറും എല്ലാം 2 ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ പുട്ട് കുത്തുമ്പോൾ ഒരേ അളവിൽ ഉണ്ടാവുക. ഇനി അതിന് മുകളിൽ നമ്മളുടെ ബനാനയുടെ മിക്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ നമ്മളുടെ പുട്ട് പാനിയിൽ വെള്ളം വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുകളിലേക്ക് നമുക്ക് കുറ്റി വെക്കാം. അങ്ങനെ നമ്മളുടെ പുട്ട് ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ കോൺ, സേമിയ, റവ പുട്ടാണ് ആദ്യത്തെ ട്രിപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. എല്ലാം കുറഞ്ഞ കുറഞ്ഞ അളവിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറി മാറി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ ചായയുടെ കൂടെ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. ഇതുപോലെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ പുട്ട് ഇഷ്ടമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും വെറൈറ്റി പുട്ടും കൂടെ ആകുമ്പോൾ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വീണ്ടും അതിനകത്തേക്ക് ബനാനയുടെ മിക്സ് ഇട്ട് കൊടുത്ത് നമ്മളുടെ വീറ്റ് ഫ്ലോർ ഇട്ട് കൊടുത്തു. പിന്നെ മുകളിലായിട്ട് തേങ്ങ ഇട്ട് കോൺ പൗഡർ, അതിന് മുകളിൽ തേങ്ങ ഇട്ട് വീണ്ടും റവ, പിന്നെ അതിന് മുകളിലായിട്ട് വീണ്ടും ബനാനയുടെ മിക്സ്. ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. അങ്ങനെ 2 കുറ്റി പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൊത്തം നമുക്ക് ഈ ഒരളവിൽ നിന്ന് 3 കുറ്റി പുട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കുറ്റി പുട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വെറൈറ്റി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പലതരം ഫ്ലേവറിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. ഇത് കഴിക്കാൻ കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ആവി കയറിയിട്ടുള്ള ബനാന ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ പറ്റുന്ന പുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.